ഇസ്രയേൽ ഹിസ്ബുള്ള പോരാട്ടത്തിൽ ഇറാന്റെ കുറിച്ച് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു ഇറാനാണ് ഹിസ്ബുള്ളയെ കുത്തിയിളക്കി യുദ്ധകളത്തിലേക്ക് ഇറക്കിയത് എന്നാൽ ഈ കൂട്ടത്തിൽ മറ്റു രണ്ട് കൈകൾ കൂടിയുണ്ട് അധികം ചർച്ച ചെയ്യാതെ പോകുന്ന രണ്ട് വമ്പന്മാരുടെ കളികളും ഈ യുദ്ധത്തിൽ ഈ യുദ്ധം കൊഴുപ്പിക്കാൻ പുറത്തുനിന്ന് വലിയ നീക്കം നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് വലിയ രീതിയിൽ ആയുധ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇറാൻ നൽകുന്നുണ്ട് ഇതുകൂടാതെ ഹൂതി വിമതർക്ക് വജ്ര നൽകി ചെങ്കടലിൽ വലിയ ആക്രമണത്തിന് തിരികൊളുത്താൻ ആവേശം പകർന്നിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ റഷ്യയുടെ ഈ നീക്കത്തിനെതിരെ വലിയ രീതിയിൽ വെല്ലുവിളിച്ച് ഇപ്പോൾ ഇസ്രയേൽ രംഗത്തേക്ക് വന്നിട്ടുണ്ട് പുടിനെ തീർത്തു കെട്ടേണ്ട സമയമായി എന്ന് മൊസാദ് പോലും പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് യമനിലെ വിമത സായുധ സംഘമായ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് റഷ്യ അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കപ്പൽ വേദ മിസൈലുകളാണ് ഹൂതികൾക്ക് നൽകുന്നത് ഇറാൻ ഇടനിലക്കാരായാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടന്നതെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ രീതിയിൽ യുദ്ധം മുറുകി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഹൂതി വിമതർക്ക് ആയുധം നൽകി അവരെ കൂടി കരുത്തരാക്കി കളത്തിലേക്ക് ഇറക്കാനുള്ള നീക്കമാണ് ഇറാൻ നടക്കുന്നത് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പിടിച്ച് മുന്നാലെ നിൽക്കാൻ ഇപ്പോൾ റഷ്യയും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പി എയ്റ്റ് ഹൺഡ്രഡ് ഓനിക്സ് എന്ന് വിളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർ സോണിക് മിസൈലുകളായ യാക്കോന്റ് ആണ് ഹൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് മാരക പ്രഹരശേഷിയുള്ള ഭൂതല മിസൈലാണ് ഇത് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാകും പുതിയ ആയുധ ഇടപാട് ഗാസ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രയേൽ കപ്പലുകളെയും ഇസ്രയേലിലേക്കുള്ള ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഹൂതികൾക്കുള്ള മിസൈൽ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇറാൻ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഈ പദ്ധതിയുമായി റഷ്യ മുന്നോട്ട് പോകുകയാണെന്നും ഉടൻ തന്നെ ഹൂതികൾക്ക് മിസൈലുകൾ കൈമാറുമെന്നുള്ള വിവരങ്ങളും വന്നിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഹൂതികൾക്ക് മിസൈൽ നൽകാൻ റഷ്യ ആലോചിച്ചിരുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് ആയുധങ്ങൾ നൽകാനും നീക്കമുണ്ടായിരുന്നു എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം ഇറാനാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതെന്ന വിവരം ഇതാദ്യമായാണ് പുറത്തേക്ക് വരുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഹിസ്ബുള്ളയോടൊപ്പം തന്നെ ഹൂതി വിമതരെയും രംഗത്തേക്കിറക്കി യുദ്ധം കൊഴുപ്പിക്കുക എന്നുള്ള നീക്കം ഇറാൻ നടത്തുന്നതാണ് ഇറാൻ നിന്ന് റഷ്യയ്ക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം കൊടുക്കുകയാണ് ഉടൻ തന്നെ ആയുധം കൈമാറണമെന്ന് ഈ വർഷം രണ്ട് തവണ ഹൂതികളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായാണ് വിവരങ്ങൾ മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചയെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു മുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹൂതികൾക്ക് കൈമാറാൻ ആലോചന നടക്കുന്നത് വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രയേലിന്റെ ലബനാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധ ഇടപാടിന് കൂടുതൽ പ്രാധാന്യമേറുകയാണ് റഷ്യ ഹൂതികൾക്ക് യാക്കോണ്ട് മിസൈലുകൾ നൽകിയാൽ അത് മേഖലയിലെ സുരക്ഷയെ ഒന്നാകെ ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈൽ വിദഗ്ധനായ ഫാബിയൻ ഹിൻസ് ഹാരഡ്സിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ച മിസൈലുകളെ കാൾ പ്രഹരശേഷിയുള്ളതാണ് പി എയ്റ്റ് ഹൺഡ്രഡ് എന്നാൽ പശ്ചിമേഷ്യയിലെ യു എസ് നിരീക്ഷണം കടന്ന് എങ്ങനെ മിസൈലുകൾ ഹൂതികൾക്ക് കൈമാറാനാകുമെന്നാണ് ഹിൻസ് സംശയം ഉയർത്തുന്നത് ഇതിനു പുറമെ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും സംഘത്തിന് നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ റഷ്യൻ സൈന്യത്തിന് തന്നെയേ ഇതിന്റെ കൂടുതൽ പരിശീലനം ഊതികൾക്ക് നൽകാൻ കഴിയൂ എന്നുള്ളതും വ്യക്തമാകുകയാണ് ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നതാണ് ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയെയും ചൊടിപ്പിക്കുന്നതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നീക്കം ഇറാന്റെ വാക്കും കേട്ട് റഷ്യ ഈ യുദ്ധം കൊഴിപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ വലിയ നാശം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഇത്തരത്തിൽ പ്രഹരശേഷിയുള്ള ഒരു ആയുധം ഭൂതികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിനെ ഇസ്രയേലിന് നേരെ പ്രയോഗിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ചെങ്കടലിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഒരു വേള ആഹ് ഹൂതികൾ നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് ശക്തമായി അമേരിക്കയും ഇസ്രയേലും തിരിച്ചടി തുടങ്ങിയതോടെയാണ് ഒന്നും മയപ്പെട്ടത് ഇനിയിപ്പോൾ ഹിസ്ബുളയെ സഹായിക്കാൻ ഹൂതികൾ ഏത് വിധേനയും ഏത് രൂപത്തിലും കളത്തിലേക്ക് ഇറങ്ങാം അത് ഏത് രൂപത്തിൽ എന്നുള്ളത് വ്യക്തമല്ല ചെങ്കടലിൽ ഈ റഷ്യയിൽ നിന്ന് കിട്ടുന്ന മിസൈലുകളുമായി ചെങ്കടലിലേക്ക് ഹൂതികൾ വീണ്ടും ഇറങ്ങിയാൽ അത് ലോക വ്യാപാരത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും ഇസ്രയേൽ കപ്പലുകൾ മാത്രമല്ല ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ചെങ്കടലിലൂടെ ഇസ്രയേലുമായി സൗഹൃദമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ വരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഹൂതികൾ പോയിരുന്നു ഇത് വ്യാപാരത്തെയും ലോക വിപണിയെയും ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ചെങ്കടൽ ഒരു യുദ്ധക്കളമായി മാറും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അതേസമയം ഹൂതി ഭീഷണിയിൽ കഴിഞ്ഞ നവംബർ മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിച്ചതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ശതകോടികളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചെങ്കടൽ പാത ഒഴിവാക്കി എത്രയോ ദൂരം ചുറ്റിത്തിരിഞ്ഞാണ് ഇപ്പോൾ കപ്പലുകൾ ഇസ്രയേലിലേക്ക് എത്തുന്നത് ോടെ ഉപരോധം മറ്റ് സമുദ്രപാതകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഹൂതികൾ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനെതിരെയും ഹൂതികൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അദാനി അംബാനി കമ്പനികളെ ഉൾപ്പെടെ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുമുണ്ട് ഈ മാസം ആദ്യത്തിൽ മധ്യ ഇസ്രയേൽ ലക്ഷ്യമിട്ടും ഹൂതി മിസൈൽ ആക്രമണം നടന്നിരുന്നു ലൂതിലെ ബെൻഗുരിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മിസൈൽ പതിച്ചത് മിസൈലാണിതെന്നാണ് ഹൂതികൾ പറയുന്നത് അതിർത്തി കടന്നുള്ള ഹൂതി ആക്രമണം ഇസ്രയേലിനെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ചെങ്കടലിലെ ഹൂതി ഭീഷണിയെ ചെറുക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ ഇരുപത് രാഷ്ട്രങ്ങൾ ചേർന്ന് നാവിക സഖ്യം രൂപീകരിച്ചിരുന്നുവെങ്കിലും നീക്കം പരാജയപ്പെടുകയായിരുന്നു ചെങ്കടൽ മേഖലയിലുള്ള യൂറോപ്യൻ യു എസ് യുദ്ധക്കപ്പലുകളും ഹൂതി ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട് ചെങ്കടൽ ഒരു വലിയ യുദ്ധക്കളമാക്കാനാണ് ഇറാനും റഷ്യയും കൂടി ഇപ്പോൾ നീക്കം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത